ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ വന്നിരുന്നത് ഒരു ടേസ്റ്റി പച്ചക്കായ കറി റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ പച്ചക്കായ ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മളെ നീന്തരക്കായ അല്ലേ, അതിൻ്റെ പച്ചക്കായ കേട്ടോ. അപ്പോൾ അതെങ്ങനെ പ്രിപ്പയർ ആക്കണമെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇതൊക്കെയാണ് പച്ചക്കായ ഇവിടെ കട്ടാക്കി വെച്ചാണ്. ഞാനൊരു 5 പച്ചക്കായാണ് എടുത്തിരുന്നത്. ഇത് അധികം മൂക്കാത്തതാട്ടോ, അപ്പം ചെറുതുമാണേ. അപ്പോൾ ഇത് കുക്കറിലാട്ടോ പ്രിപ്പയർ ആക്കുന്നത്. അപ്പോൾ പച്ചക്കായ കട്ടാക്കി വെച്ച് നോക്കുക. അപ്പോൾ കുക്കർക്കൊന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതാ ഒരു തക്കാളി കട്ടാക്കി വെച്ചാണ്. അതുപോലെ തന്നെ 2 പച്ചമുളകും കട്ടാക്കിയിരിക്കുന്നത്. അതും പാടേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. പിന്നെ 2 ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യട്ടോ, ഞാൻ അതിൽ വെറുതെ ഒന്ന് ചേർത്തു എന്നുള്ളൂ. ശരിക്കും ഇതിക്ക് മല്ലിപ്പൊടിൻ്റെ ആവശ്യമില്ല. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം പാടെ ചേർത്ത് ഒന്ന് കൈകൊണ്ട് തന്നെ ഒന്ന് മിക്സാക്കിയെടുക്കാം. ഇത് വേഗാന് കുക്കറിലാണെങ്കിൽ 3 വിസിൽ മതി കേട്ടോ. ഞാൻ 3 വിസിലാണ് ഇതാക്കി വെക്കല്. അപ്പോൾ ഇതിനകത്ത് വേകുമ്പോഴത്തേന് നമുക്ക് അതിക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനിതാ തേങ്ങ ചെറുകി വെച്ചാണ്. അതുപോലെ തന്നെ 2 ചെറിയുള്ളി, 1-3 പോണ വെളുത്തുള്ളി എടുത്താണ്. ഇനി നമുക്ക് മിക്സിൻ്റെ ജാർക്ക് അതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതൊക്കെ 1/4 ടീസ്പൂണ് നല്ല ജീരകം പാടെ ചേർത്ത് കൊടുക്കാം. നല്ല ജീരകം നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ ടേസ്റ്റ് തന്നെ നല്ല ജീരകമാണ് ഇടുമ്പോഴാണ് ടേസ്റ്റ് വരുന്നത് ആ കറിൻ്റെ. എന്നിട്ട് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്തിട്ട് പെട്ടെന്ന് തന്നെ അരച്ചെടുക്കാം. അങ്ങനെ ഇത് അരപ്പൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇത് അരക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നന്നായിട്ട് തന്നെ അരയും വേണ്ടെന്ന്, ശരിക്ക് അരയാതെ നിൽക്കണ്ട. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് നമ്മൾ കുക്കറിൽ വെച്ച കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം പാടെ ചേർത്തിട്ട് ഒന്ന് മിക്സാക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. കണ്ടോ, അതൊക്കെ ചേർത്തിട്ടുണ്ട്. ഇപ്പം നമ്മളെ കറി അത്യാവശ്യം ഒന്ന് കുറുകി തന്നെയാണ് വരുന്നത്. ഇനി അത് ഒറ്റ തള തിളച്ച അപ്പം തന്നെ ഫ്ലെയിം ഓഫ് ആക്കുക. നല്ലോണം തിളക്കേണ്ട ആവശ്യമില്ല കേട്ടോ, അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് പോവും. അപ്പം അതാ കറിയൊക്കെ തിളച്ച് വന്നതാണ് കേട്ടോ. ഇത് പെട്ടെന്ന് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ കറിയല്ലേ, അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കണം കേട്ടോ. അപ്പം ഇതാ കറിയൊക്കെ റെഡി ആക്കണേ. ഇനി നമുക്കതൊന്ന് തൂമ്പിച്ച് വരാം. ഞാനിതിക്ക് കടുകാട്ടോ യൂസ് ആക്കുന്നത്, ചെറിയുള്ളിയല്ല. ഇതിക്ക് കടുകാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അതാട്ടോ യൂസ് ആക്കിയാണ്ടാണ് തൂമ്പിച്ചത്. അപ്പം കുറച്ച് വെളിച്ചെണ്ണ വറന്ന് കൊടുക്കുക. എന്നിട്ട് കടുക് പൊട്ടിച്ചിട്ട് കരിയേപ്പിൻ്റെലയും പാടെ ചേർത്ത് കറിയൊന്ന് തൂമ്പിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മളെ കറി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പച്ചക്കായ കറി എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്ക്. ഇത് പെട്ടെന്ന് തന്നെ കുക്കറിൽ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാനുള്ള ഇതുള്ളൂ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കണം. പിന്നെ എന്നും പറയുന്ന പോലെ തന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആ ബെല്ലൈക്കണം
അവിടെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇൻഷാ അള്ളാഹ് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.